ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓരോ പുൽക്കൂടും ഉണ്ണീശോയ്ക്ക് കൂടൊരുക്കലാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത്. നാം എല്ലാവരും പുൽക്കൂട് നിർമ്മിക്കുന്ന ഒരുക്കത്തിലാണ്. ആത്മീയമായി നാം ഉണ്ണീശോയ്ക്ക് വേണ്ടി പുൽക്കൂടുണ്ടാകുന്നുണ്ടോ? ദാരിദ്ര്യത്തിന്റെയും അശാന്തിയുടെയും രാത്രിയിൽ ഉണ്ണിയേശു പിറന്നത് പുൽക്കൂട്ടിലാണ്. രാജകൊട്ടാരത്തിൽ വേണമെങ്കിൽ ഉണ്ണിയേശുവിന് ജനിക്കാമായിരുന്നു. എന്നിട്ടും ദാരിദ്ര്യത്തിലും എളിമയിലും പുൽക്കൂട്ടിൽ ജനിച്ചു. പുൽക്കൂടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉണ്ണിയേശു ജനിച്ചപ്പോഴാണ് അവിടെ വെട്ടമുണ്ടായത്. അതുപോലെ നമ്മിൽ ഉണ്ണിയേശു ജനിച്ചില്ലെങ്കിൽ നമ്മിലും വെട്ടമുണ്ടാകില്ല. നമ്മിൽ വെട്ടം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് നമ്മുടെ വെട്ടം പകർന്നു കൊടുക്കുവാൻ സാധിക്കൂ. അങ്ങനെ വെട്ടമാകുന്ന ഉണ്ണിയേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടാക്കി മാറ്റാം.